അസലമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ കൂട്ടുകാരെ സ്വാത മീഡിയയിലേക്ക് സ്വാഗതം ഏഴാമത്തെ പാഠം ലിസാൻ ഉൽ ഖുറാൻ റയിത്തു മസ്ജിദൻ ജമു തക്സീറിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ പാഠം ഒന്ന് റിവിഷൻ ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട നാല് പോയിന്റുകളാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പോയിന്റ് വളരെ എളുപ്പമാണ് ജമു വിധമുണ്ട് ജമ്മു സലാമത്തും ജമ്മു തക്സീറും ഒരു പോയിൻ്റായി അൽ ജമു നൗആാനി ജമുൽ സലാമത്തിൻ ഉ ജമുഴ തക്സീറിൻ അപ്പോൾ ജമ്മൾ എത്ര വിധമുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് വിധമാണ് അത് ഏതൊക്കെയാണ് ജമുൽ സലാമത്തും ജമ്മു ആണ് എന്നാൽ ഇനി ഇത് കൺഫ്യൂഷൻ വരാതെ ശ്രദ്ധിക്കണം രണ്ട് വിധമുണ്ട് അത് അതേതൊക്കെയാണ് ജമ്മു ഖില്ലത്തും ജമ്മു കസറത്തും മാറിപ്പോവരുത് ജമ്മിൽ രണ്ട് വിധമുണ്ട് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജമ്മു സലാമത്തും ജമ്മു തക്സീറുമാണ് ജമ്മു തക്സീർ വിധമുണ്ട് അതേതൊക്കെയാണ് ജമ്മു ഖില്ലത്തും ജമ്മു കെസറത്തുമാണ് ഇപ്പൊ നമ്മൾ ഈ പാടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞു ഇനി ഒന്ന് ജമ്മു തക്സീറിൽ പെടുന്ന ജമ്മു ഖില്ലത്തിൻ്റെ ഡെഫിനിഷനാണ് ജമ്മു കെസ്രത്തിൻ്റെ ഡെഫിനിഷൻ പാഠത്തിൽ പറഞ്ഞിട്ടില്ല ജമ്മു ഖില്ലത്തിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയും എന്താണ് ജമ്മു ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കെസറത്ത് എന്ന് പറഞ്ഞാൽ കുറേ അപ്പോൾ കുറച്ചിനെ സൂചിപ്പിക്കുന്ന ജമ്മു ജമ്മ ആവണമെങ്കിൽ എന്തുവേണം മൂന്നെണ്ണെങ്കിൽ മിനിമം ആണ് രണ്ടിലധികം വേണപ്പോഴാണ് അറബി ഭാഷയിൽ ആകുന്നത് അപ്പോൾ ജമ്മു കില്ലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താരിഫ് ഇതാണ് മാ ദാ സലാസത്തിൻ ഫോക്കഹ ഇഷ്റത്തി മൂന്ന് മുതൽ പത്തു വരെയുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്കാണ് ജമ്മു കില്ലത്ത് എന്ന് പറയുക മൂന്ന് മുതൽ പത്തു വരെ പത്തിൽ കുറവുള്ള ജമ്മിനെ കുറിച്ചാണ് എന്ത് പറയുന്നത് ജമ്മു കില്ലത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഡെഫിനേഷൻ അറബിയിൽ തന്നെ അങ്ങ് പഠിച്ചുവെക്കുക മാ ദാ സലാസത്തിൻ ഫോക്കഹ ഇഷ്റത്തി മൂന്ന് മുതൽ പത്ത് വരെയുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ജമ്മിനാണ് ബഹുവചന പദങ്ങൾക്കാണ് ജമ്മു കില്ലത്ത് എന്ന് പറയുന്നത് നമുക്ക് അസ്രത്തിൻ്റെ നിർവചനം നമുക്ക് പഠിക്കാനില്ല അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ജമ്മു കില്ലത്തിന് നാല് വസ്നുകളുണ്ട് ജമ്മു കില്ലത്തിന് നാല് വജ്നുകൾ ഈ നാല് വസ്നുകളും അതിന്റെ ഓരോന്നിനും ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം അതാണ് അടുത്ത പോയിന്റ് ഒന്നാമത്തത് എന്താണ് അഫ് റീലുൻ ആമീദ്ൻ പോലെ ഉദാഹരണം എന്ത് ആ പോലെ അഫ്ഇലത്തുൻ അഫ്ഇലത്തുൻ അബ്വാബുൻ അടുത്തതോൻ പിന്നെ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അഫ് എന്ന് തുടങ്ങാം ഫസ്റ്റ് അഫ് പിന്നെ കൊടുത്താൽ 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 മൂന്നെണ്ണായി എന്നാണ് എല്ലാം തുടങ്ങുന്നത് പിന്നെ ലാസ്റ്റ് ഒന്നുകൂടെ ഉണ്ട് ഫിയെലത്തുൻ സുബിയത്തുൻ എന്ന് ഉദാഹരണം അഫ്രുൻ എന്നുള്ളതിന് ഉദാഹരണം വളരെ എളുപ്പമാണ് ഈ പോയിന്റ് വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാൻ വേറൊരു ഐഡിയ കൂടെ ഉണ്ട് അത് ആ താഴെയുള്ള ബൈത്താണ് ബൈത്തുകൾ എല്ലാ പാഠത്തിലുള്ള ബൈത്തുകൾ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പരീക്ഷയ്ക്ക് എന്തായാലും ഒന്നോ രണ്ടോ ബൈത്തുകൾ പൂരിപ്പിക്കാൻ ചോദിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ബൈത്ത് പഠിച്ചു വെച്ചാൽ രണ്ട് കൂടെ ഉണ്ട് നേരെ ബൈത്ത് പൂരിപ്പിക്കാൻ ചോദിച്ചാലും എഴുതാം അല്ലെങ്കിൽ വസ്നുകൾ ചോദിച്ചാലും ഈ ബൈത്തിൽ നിന്ന് കണ്ടുപിടിക്കാം സുമുൻ നാല് വസ്നുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എന്താണ് സംശയം വരാതെ ഓർത്തു ഓർത്തുവെക്കാൻ പാകത്തിൽ ജമ്മുഴക്കില്ലത്തിന്റെ വജനുകളാണതെന്ന് അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ നാല് വസ്നുകളും അവയുടെ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ വീതവും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഇനി ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ ഉണ്ട് അതെന്താണ് ജമ്മു കസറത്തിൻ്റെ വസനുകൾ ജമ്മു കസറത്തിന്റെ വസനുകളെ കുറിച്ച് പറയുമ്പോൾ ജമ്മു കസറത്തിന് ഒരുപാട് വസ്നുകൾ ആ ഒരുപാട് വസനുകളുടെ കൂട്ടത്തിൽ എല്ലാ വസനുകളെയും കിയാസ് ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പത്ത് വസനുകൾ ഏത് വജനെടുത്താലും ഈ പത്തിൽ ഏതെങ്കിലും ഒന്നിനോട് കിയാസ് ആക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും ആ രീതിയിലുള്ള പത്ത് വസനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഓർഡറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ അല്ലെങ്കിൽ ഒന്നുകൂടി പഠിക്കാൻ എളുപ്പത്തിൽ അതിനെ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയാൽ ചിലപ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും പഠിക്കാൻ ഒരു എളുപ്പമുണ്ടാകും ഞാനൊരു ഓർഡർ പറയാം ആദ്യം ഫുഴാലുൻ ഫിയാലുൻ പാഠത്തിലുള്ളത് തന്നെ പശ്ചിത്തെ രണ്ട് വസനുകൾ ഫുഴലുൻ എന്നതിന് ഉദാഹരണം സുവറുൻ ഫിയാലുൻ എന്നതിന് ഉദാഹരണം കി പാഠപുസ്തകത്തിലുള്ള ഉദാഹരണങ്ങൾ കൂടി അതേപോലെ പഠിച്ചു വെക്കണം ഇൻഷാ അള്ളാഹു തരട്ടെ പഠിച്ചുവെക്കണം ഇൻഷാല് അള്ളഹുട്ടെ തഴുൻ രണ്ട് വസനുകളായി ഇനി മൂന്നാമത്തത് ഫിലു പാഠപുസ്തകത്തിൽ ഉണ്ട് അതിനു മുമ്പ് ഫവാഴിലു ഫു

മഫാഇലു 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 അഫാഇലു അഫാഇലു ഈ ഒരു ഓർഡറിൽ അത് ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോ ഒന്നുകൂടി പഠിക്കാൻ എളുപ്പമുണ്ടാവാൻ സാധ്യത ഉണ്ട് നേരത്തെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്തവർ വേണമെങ്കിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കാം

നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദാഹരണങ്ങൾ ഓർമ്മിച്ച് വെക്കാവുന്നതാണ് പക്ഷെ ആ വസിനോട് യോജിക്കണം എന്ന് മാത്രം ഇപ്പൊ അഫായിലു അഫാഇലു തുടങ്ങിയിട്ടുള്ളതൊക്കെ എഴുതുന്ന സമയത്ത് അതിൽ സായിദിയായി വന്നിരിക്കുന്ന ഹംസ അതുപോലെ അലിഫ് യാ ഇതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ മഫാ ഇലു മഫാഴിലു എഴുതുന്ന സമയത്ത് മീമ് സായിദിയായിട്ട് വരുന്ന വാക്കുകൾ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം ഫവാഴിലു എഴുതുമ്പോൾ ജവാഹിറു പോലെ രണ്ടാമത്തെ അക്ഷരം വാവ് വരുന്നത് തന്നെ എഴുതാൻ ശ്രമിക്കണം ഫിലു എന്നിടത്ത് ഹംസയുണ്ട് സായിദിയായിട്ട് അപ്പോൾ അങ്ങനെ ഇതയായി വരുന്ന അക്ഷരങ്ങൾ അതേപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ടോ വാക്കിൽ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം ഏതായാലും ഈ പാഠത്തിന്റെ പ്രധാന കണ്ടന്റ് ഇതാണ് ഇനി ഇതിന്റെ തതിരീഭാത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പാഠത്തിൽ നിന്ന് എന്നതുപോലെ തന്നെ ആ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെയും നാല് പോയിന്റുകളെ പഠിക്കാനുള്ളൂ ഒന്നാമത്തത് ജമ്മുൾ സലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടിൻ്റെയും നിർവചനം പഠിക്കാനുണ്ട് പാഠത്തിൽ നമ്മൾ പഠിച്ചത് ജമ്മു കില്ലത്തിന്റെ നിർവചനമാണെങ്കിൽ ജമ്മു സലാമത്ത് ജമ്മു തക്സീർ എന്ന് പറഞ്ഞ ജമിന്റെ മെയിൻ ഇനങ്ങൾ രണ്ടെണ്ണത്തിൻ്റെയും നിർവചനമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പക്ഷേ വളരെ എളുപ്പമാണ് ജമു സലാമ സലാമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മാ സലിമ ഫി ലഫ്ദുൽ വാഹിദി മാ സലിമ മാഫ് വാഹിദി ഇത്രയും അതിൻ്റെ നിർവചനമല്ലോ മാഫുൽ വാഹിദി വാഹിദിന്റെ ലഫ്ദു രക്ഷപ്പെട്ട ജമു വാഹിദിന്റെ ലഫ്ല് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണം നോക്കൂ മുസ്ലിമുൻ മുസ്ലിമൂന മുസ്ലിമുൻ എന്നതാണ് വാഹിദ് അതിന്റെ എടുക്കുമ്പോൾ മുസ്ലിമുൻ എന്നത് അങ്ങനെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അതിന്റെ അവസാനത്തിലൊരു വാബും മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പൊ മുസ്ലിമൂന ഇത് മുതക്കറിന്റെ രൂപം ആണെങ്കിലും ഇതേപോലെ തന്നെ മുസ്ലിമത്തുൻ എന്നാണല്ലോ ഉണ്ടാവുക അവിടെയും മുസ്ലിം എന്നതിന് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാകും അവസാനം ഒരു അലിഫും താവും ചേർത്ത് മുസ്ലിമാത്തുൻ അപ്പൊ മുസ്ലിം എന്ന വാഹിദിന്റെ ലഫ്ള് അതിന് യാതൊരു മാറ്റവും വരാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതാണ് മാ ലഫ്ദുൽ വാഹിദി എന്ന് പറഞ്ഞാൽ എന്നാലോ മാലിഹി ലഫ്ദുൽ വാഹിദിയാണ് പറഞ്ഞ എന്താ പദം രക്ഷപ്പെടാത്തത് എന്താ രക്ഷപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം നോക്കൂ റജുലുൻ റിജാലുൻ റജുലുൻ എന്നതാണ് വാഹിദിന്റെ പദം അതിനെ ജമ്മാക്കുന്ന സമയത്ത് റജുലുൻ എന്നതിനെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടല്ല ജമാക്കിയിരിക്കുന്നത് റജു എന്നിടത്ത് ഒന്ന് പൊട്ടിച്ചു ആ പദത്തെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു അലിഫിനെ തിരികെ കയറ്റി ഇങ്ങനെ ആ പദത്തിൻ്റെ സ്ട്രക്ചറിൽ ആ പദത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി അവിടെയും കൂടെയൊക്കെ കൊണ്ടുവന്ന് ഓരോന്ന് തിരുകയും എന്തെങ്കിലുമൊക്കെ കോട്ടിമാട്ടുകയും ചെയ്യുമ്പോഴാണ് ആ പദം രക്ഷപ്പെടാതായി പോകുന്നത് ആ പദത്തിനെ പൊട്ടിക്കുന്നത് അങ്ങനെയാണ് ജമ്മു തക്സീർ ഉണ്ടാക്കുന്നത്

അലം ഷക്സിയെ മാത്രമേ എന്തെയുള്ളൂ ജമു സലാമത്ത് എന്ന രീതിയിൽ ഫിഹി ആ ഷർത്ത് ഒന്ന് പ്രധാനമായിട്ട് ഓർമ്മിച്ച് വെക്കുക എന്താണ് ഷർത്ത് അത് താവുത്തൈനീത്തിൽ നിന്ന് ഒഴിഞ്ഞതാവുകയും മുറക്കബ് അല്ലാതിരിക്കുകയും ചെയ്യുക എന്നത് അതിൽ ഷർത്താണ് അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തുവെക്കുക ജമുൽ സലാമത്ത് ആകുമ്പോൾ അലം ഷക്സിയെ മാത്രമേ ജമ്മു സലാമത്ത് ആക്കുകയുള്ളൂ അതിൽ തന്നെ അത് താവുത്തൈനീത്തിൽ നിന്ന് ഒഴിഞ്ഞതാവുകയും മുറക്കബ് അല്ലാതിരിക്കുകയും ചെയ്യുക എന്നത് ഷർത്താണ് മുറക്കബ് അല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു പദം ആവാതിരിക്കുക എന്ന നമുക്ക് മുമ്പ് അത്തരം പരാമർശങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് ഇസ്മു ജമ്മൾ മറ്റൊന്ന് ഷിബുഹു ജമ്മൾ എന്താണ് ഇസ്മു ജമഴ എന്ന് പറഞ്ഞാൽ ഇസ്മു എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതും എന്നാൽ അതേ പദത്തിൽ നിന്ന് മുഫ്രദി എടുക്കാൻ കഴിയാത്തതുമായ വാക്കുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സൈന്യം എന്ന് പറഞ്ഞു നമ്മൾ പട്ടാളക്കാരൻ എന്ന ഒരു മുഫ്രദിന്റെ എന്താണ് പട്ടാളക്കാർ ഒരു പട്ടാളക്കാരൻ കുറെ പട്ടാളക്കാർ പക്ഷേ സൈന്യം എന്ന് പറയുമ്പോൾ സൈന്യം കുറെ ആളുകൾ ചേർന്നാലല്ലേ ഒരു സൈന്യം ഉണ്ടാകുള്ളൂ അപ്പൊ അതിന് ഒരു ജംഇന്റെ അർത്ഥമുണ്ട് എന്നാൽ അതിന് മുഫ്രദ് ഉണ്ടോ മുഫ്രദ് ഇല്ല മുഫ്രദ് എന്താ പട്ടാളക്കാർ എന്ന പദത്തിന്റെ മുഫ്രദാണ് പട്ടാളക്കാരൻ അതേസമയം സൈന്യം എന്നതിന് ഒരു മുഫ്രദ് ഉണ്ടോ ഇല്ല എന്നാൽ സൈന്യം എന്നത് ജമ്മിന്റെ ഒരു പദമല്ലേ ആണ് അല്ലെ ജനം എന്ന് പറഞ്ഞു ജനം ജനങ്ങൾ ജനങ്ങൾ എന്ന പദത്തിന് ഒരു മുഫ്രദ് ഉണ്ടോ ഇല്ല കുറെ ആളുകൾ ചേരുമ്പോഴാണ് ജനങ്ങൾ ആവുന്നത് പക്ഷെ ആളുകൾ ആൾ അതിന്റെ മുഫ്രദ് ആൾ എന്നാണ് ആൾ എന്നതിന്റെ ജമ്മ ആളുകളാണ് അതേസമയം ജനങ്ങൾ എന്ന പദത്തിന് ഒരു മുഫ്രദ് എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ അതേ പദത്തിന് മുഫ്രദ് ഉണ്ടാവൂല എന്നാൽ ജമുളിൻ്റെ അർത്ഥം ഉണ്ടാവുകയും ചെയ്യും അത്തരം പദങ്ങൾക്കാണ് ഇസ്മു ജമിൻ എന്ന് പറയുക എന്നാലും ഈ ഷിബു ജമി എന്ന് പറഞ്ഞാലോ അത് വളരെ എളുപ്പമാണ് മാ തലമന മഴനൽ ജമ്മിദു ജമിന്റെ അർത്ഥം ഉൾക്കൊള്ളുകയും അതിന്റെ മുഫ്രദിനെ കൊണ്ട് വേർതിരിക്കപ്പെടുന്നതുമായിട്ടുള്ള പദങ്ങൾ ജമ്മിന്റെ അർത്ഥമുള്ള പദമാണ് സ്വഭാവികമായിട്ട് ജമ്മ ആണല്ലോ ഷിബു ജമ്മി എന്ന് പറയുമ്പോൾ ഇസ്മു ജമ്മ എന്ന് പറയുമ്പോഴൊക്കെ ആദ്യം മനസ്സിൽ വരേണ്ട പോയിന്റ് ജമ്മിന്റെ അർത്ഥം ഉണ്ട് എന്നാണ് അത് അറബിയിൽ എഴുതുമ്പോൾ മാ തലമ്മന മഴനൽ ജമ്മഴി ജമിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന പദം അത് ഓർമ്മിച്ച് നോക്കുക അപ്പൊ എന്താ പറഞ്ഞത് ഷിബു ജമെന്ന് പറഞ്ഞാല് അർത്ഥം ഉണ്ടാവുകയും വേർതിരിക്കപ്പെടുന്നതുമായ കൊണ്ട് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഷജറുൻ എന്ന വാക്ക് മരങ്ങൾ എന്നാണ് അർത്ഥം ഷജറുൻ മരങ്ങൾ അതിന്റെ വാഹിദ് എന്താ ഷജറത്തുൻ ഒരു മരം സമറുൻ പഴങ്ങൾ വാഹിദ് എന്താ സമറത്തുൻ ഒരു പഴം വറക്കുൻ ഇലകൾ വാഹിതെന്താ വറക്കത്തുൻ ഒരില അപ്പൊ ഇങ്ങനെ ജമഴ ഇങ്ങനെ ഉണ്ടാകും പക്ഷെ അതിന്റെ മുഫ്രദിനുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഒരു താ നമ്മൾ സാധാരണ ആൺ പെൺ മുതക്കറിനെയും മോനസിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോലെ സമാനമായ രൂപത്തിൽ ഒരു താ കാണാം ആ താ വാസ്തവത്തിൽ എന്താണ് ഇവിടെ ഇതിൻ്റെ ജമഴിനെയും മുഫ്രദിനെയും വേർതിരിക്കാനുള്ള താ ആണ് അപ്പൊ ഇങ്ങനെ അതിന്റെ ഏകവചനത്തെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള പദങ്ങൾക്കാണ് എന്തോന്ന് പറയുന്നത് എന്ന് പറയുന്നത് തന്നെയാണത് പക്ഷെ അത് ഷിബുഹു ജമഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ആ ഗണത്തിൽ പെടുന്നത് തന്നെയാണ് എന്ത്ഹു അതിൽ പെട്ടത് തന്നെയാണ് വേർതിരിക്കപ്പെടുന്നതും യാസ്ബ കൊണ്ട് വാഹിദിനെ വേർതിരിക്കപ്പെടുന്നതും ഈ ഗണത്തിൽപ്പെട്ടതാണ് ഷിബു ജമിന്റെ ഗണത്തിൽപ്പെട്ടതാണ് അതെന്താ അങ്ങനെ അർ റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്നാണ് അർത്ഥം അപ്പൊ ഒരു റോമക്കാരൻ എന്നെങ്ങനെയാ പറഞ്ഞാൽ ഒരു റോമക്കാരൻ അർ റൂം എന്ന് പറഞ്ഞാലോ കുറെ അൽ മജൂസി എന്ന് പറഞ്ഞാൽ ഒരു മജൂസി എന്നാണ് അർത്ഥം അൽ മജൂസ് എന്ന് പറഞ്ഞാലോ എന്താണ് വ്യത്യാസം അവസാനത്തിലുള്ള യാ നിസ്ബയുടെ യാ ഉണ്ടാവൂല അപ്പൊ നിസ്ബയുടെ യാ ഉണ്ടെങ്കിൽ അതെന്താണ് ഒരാളെ കുറിച്ചാണ് അയാ ഇല്ലെങ്കിൽ അത് കുറേ ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ചില പദങ്ങൾ അറബി ഭാഷയിൽ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പദങ്ങളെയും ഷിബുഹു ജമ്മ എന്ന കണത്തിൽപ്പെടുത്താം ഇത്രയും മാത്രമേ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ ഈ പാഠം നമ്മൾ നൂറ് ശതമാനം പഠിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ഒരു തവണ പാഠം ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ഒന്ന് അർത്ഥം വെക്കാം കാര്യങ്ങൾ മനസ്സിലായ ആളുകൾക്ക് വേണമെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ബാക്കി പാഠം തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് അർത്ഥം വെക്കുക മാത്രമാണ് ഇനി ചെയ്യുന്നത് ഇൻഷാല് പാഠത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം അദ്രസുസ് സാബിയുടെ ഏഴാമത്തെ പാഠം ജിദൻ ഞാനൊരു പള്ളി കണ്ടു ഞാനൊരു പള്ളി കണ്ടു റഹബുതു ഞാൻ പോയി ഇലബലതി ഉമ്മി എൻ്റെ ഉമ്മയുടെ നാട്ടിലേക്ക് അപ്പോൾ ഞാൻ കണ്ടു മസ്ജിദൻ ഒരു പള്ളി ലഹു ആ പള്ളി കൊണ്ട് മുസയ്യനത്തുൻ അലങ്കരിക്കപ്പെട്ട ഇത് നിങ്ങൾക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അറബി തന്നിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ മലയാളം തന്നിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ആണ് ഉദാഹരണങ്ങളിൽ നിന്നുള്ള ഭാഗം പരീക്ഷയ്ക്ക് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഉമ്മീ ഞാൻ എൻ്റെ ഉമ്മയുടെ നാട്ടിലേക്ക് പോയി ഫറയി മസ്ജിദൻ ലഹു അഹമിദത്തുൻ മുസയ്യനത്തുൻ ഫറയ് തു മസ്ജിദൻ അപ്പോൾ ഞാനൊരു പള്ളി കണ്ടു ലഹു അഴ്മിദത്തുൻ മുസയ്യനത്തുൻ അതിന് അലങ്കരിക്കപ്പെട്ട തൂണുകളുണ്ട് വ ഫീഹി അഫ്രിഷത്തുൻ അവിടെ വിരിപ്പുകളുണ്ട് ലഹു അബുവാബുൻ അതിന് വാതിലുകളുണ്ട് അലൈഹ അഖ്ലാഖുൻ ആ വാതിലുകൾക്കു മേൽ പൂട്ടുണ്ട് യുസല്ലി ഫീഹി റിജാലുൻ വസിയത്തുൻ അവിടെ ആണുങ്ങളും പുരുഷന്മാരും കുട്ടികളും നിസ്കരിക്കുന്നു പുരുഷന്മാരും കുട്ടികളും നിസ്കരിക്കുന്നു അവരുടെ ശരീരങ്ങൾ അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധമായതാകുന്നു അത് ആ അർത്ഥമാണ് പ്രധാനമായിട്ട് അതിൽ ഓർമ്മിച്ച് വെക്കേണ്ടത് പാഠത്തിലത് തന്നിരിക്കുന്നത് ഉദാഹരണങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും പരീക്ഷയ്ക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് അർത്ഥങ്ങളാണ് അപ്പൊ അർത്ഥം പഠിച്ചു വെക്കുക അറബി തന്ന് മലയാളാക്കാനും മലയാളം നിന്ന് അറബിയാക്കാനും ഒക്കെ ചോദിക്കാം തെജ് ഈ പാഠത്തിൽ നിനക്ക് കാണാം അൽഫാദൻ മലവനത്തൻ കുറച്ച് കളർ കൊടുത്തിട്ടുള്ള ലഫ്ലുകൾ അല്ലെ ഇത് കളർ കൊടുക്കാത്ത കുറച്ച് ലഫ്ലുകളും നമുക്ക് ഉദാഹരണങ്ങൾ തന്നെയാണ് അഖിലാഖി റിജാലി സുബിയത്ത് ഒക്കെ അഞ്ചാസ് അദിനാസ് അഹ്ദാസ് ഒക്കെ ജമ്മുന്റെ ലഫ്ലുകളാണ് അപ്പൊ രണ്ട് തരം ജമ്മുകളെ പരിചയപ്പെടുത്താനാണ് ആ പദങ്ങൾ തന്നിരിക്കുന്നത് അപ്പൊ കുല്ലു വാഹിദി മിൻഹ ഈ കളർ കൊടുത്തിരിക്കുന്ന അർമിദത്തുൻ അബുബാബുൻ അംഫസുൻ ഇതൊക്കെ എന്താണ് ജമ്മുൻ ബഹുവചനങ്ങളാണ് വൽ ജമുന

മൂന്ന് മുതൽ മുകളിലേക്ക് പത്തു വരെയുള്ളതിനെ മേൽ അറിയിക്കുന്ന ബഹുവചന പദങ്ങളാണ് വലഹു അർബാനിൻ ഈ ജമ്മുഖല്ലത്തിന് നാല് വചനുകളുണ്ട് ഒന്നാമത്തത് അഫ്ലൈലത്തുൻ കർമിദത്തിൻ അർമിദത്തുൻ എന്ന് പറയുന്നത് പോലെയുള്ള അഫ്ലൈലത്തുൻ എന്നത് ജമുമാദിൻ അറമിദത്ത് എന്തിൻ്റെ ജമാണ് ഇമാദ് എന്നതിൻ്റെ ജമ രണ്ട് അഫ്അാലുൻ കെ അബുവാബിൻ ബാബുൻ എന്നതിൻ്റെ ജമായ അബുവാബുൻ പോലെ അഫ്ലുൻ എന്നത് മൂന്ന് ഫിഹ്ലത്തുൻ കെ സുബിയുൻ സൊബിയുൻ സൊബിയുൻ എന്നതിൻ്റെ ജമായ സുബിയത്തുൻ എന്നതുപോലെയുള്ള ഫിലത്തുൻ വസിന് നാലാമത്തത് അഫ്രുലുൻ ജമു നഫ്സിൻ നഫ്സുൻ എന്നതിൻ്റെ ജമായ അംഫുസുൻ എന്നതുപോലെയുള്ള അഫ്റുലുൻ വസ്നെ ഈ നാല് വസിനുകളാണ് ആർക്കുള്ളത് ജമു ഖില്ലത്തിനുള്ളത് ജമുഖില്ലത്താണ് കുറച്ച് എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നത് അല്ലേ അപ്പൊ അതിനാണ് സ്വാഭാവികമായിട്ടും കുറച്ച് വസനുകൾ എന്നാലോ വസാനി തു ജമ്മു കസറത്തിൻ രണ്ടാമത്തെ വിഭാഗം നവഴാനി എന്ന് പറഞ്ഞല്ലോ ജമ്മു തക്സീർ നൌഴാനി എന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടാമത്തെ വിഭാഗം എന്താണ് ജമ്മു കസറത്താണ് ആണ് കസീറത്തുൻ അത് കുറെ എണ്ണത്തിൻ്റെ മേലറിയിക്കുന്നത് അതായത് കൊണ്ട് അതിന് കുറെ വസനുകളും ഉണ്ട് ഔസാനുഹു കസീറത്തുൻ അതിൻ്റെ വസനുകൾ ധാരാളമാണ് ആ വസനുകളിൽ നിന്ന് ധാരാളം വസനുകളിൽ നിന്ന് ക്ിയാസ് ആക്കപ്പെടുന്ന വസനുകൾ അഷ്റത്തുൻ പത്തെണ്ണമാണ് ഇനി ബാക്കിയുള്ള വസ്നുകളൊക്കെ ഈ ഏതെങ്കിലും ഒന്നിൻ്റെ ഇടയിൽ പെടുത്താൻ കഴിയും ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഫവാലോ ഫലോ ഇലോ ഇതൊക്കെ ഏറെക്കുറെ ഒരേ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ജാതിയാകുന്ന അക്ഷരങ്ങളുടെ കാര്യത്തിലാണ് അല്ലാതെ ഹർക്കത്തുകൾ സാധാരണ നമ്മൾ വസ്നെന്ന് പറയാ ഫല ക മൂന്നെണ്ണത്തിന്റെയും ഹർക്കത്ത് ഒരേപോലെ ആകുമ്പോഴാണ് വസ്ന് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് അല്ലേ അപ്പോ ഇത് വസിന് പറയുന്ന സമയത്ത് ഹർക്കത്തുകൾ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരേപോലെയുള്ള ഒരേ പോലെയുള്ള വസനുകളാണ് ഫിലു ഫിലോ ഫിലോ ഇതൊക്കെ ഏറെക്കുറെ ഒരേപോലെയുള്ള ഹർക്കത്തുകളാണ് പക്ഷേ പക്ഷെ അക്ഷരങ്ങൾ ജാതിയായി വരുന്ന അക്ഷരങ്ങളുടെ കാര്യത്തിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ജമ്മു കസറത്ത് അറബികൾ പല രൂപത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ജമ്മു തക്സീറാണല്ലോ പൊട്ടിച്ചുണ്ടാക്കുന്ന ജമ്മല്ലേ എവിടെ വേണമെങ്കിലും പൊട്ടിക്കുക എന്ത് വേണമെങ്കിലും ചേർത്തും കിടക്ക അപ്പോൾ അങ്ങനെ പല രീതിയിലും അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവരുപയോഗിച്ചിട്ടുള്ള ഒരുപാട് ബഹുജനങ്ങൾ എടുത്തു നോക്കുമ്പോൾ കിയാസ് ആക്കപ്പെടാൻ പറ്റുന്ന ഒരു പത്ത് വസനുകളിലേക്ക് അതിനെ പണ്ഡിതന്മാർ ചുരുക്കിയിട്ടുണ്ട് ആ പത്ത് വസനുകൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ പറഞ്ഞു ഫുലുൻ ഉദാഹരണം സുവറുൻ സൂവറത്തുൻ എന്നതിൻ്റെ ജമായിട്ടുള്ള സുവറുൻ ഫിയാലുൻ കിത്തഴിൻ കിത്തുൻ എന്നതിന്റെ ജമായ കിത്തഴുൻ എന്നതുപോലെയുള്ള ഫിയാലുൻ വസിനെ ഏതുപോലെ ബുൽബുലുൻ എന്നതിന്റെ ജമനായ ബലാബിൽ പോലെ ജൗഹറുൻ എന്നതിന്റെ വസായിട്ടുള്ള ജവാഹിറു എന്ന് പറയുന്നത് പോലെ ജമനായ സഹായിഫു പോലെ ജമനായ അസാബിൾ പോലെ ഉസ്ലൂബ് ജമനായ അസാലീബ് പോലെ എന്ന വസ്നെ കിർത്താസുൻ എന്നതിൻ്റെ ജമനായ കറാത്തീസു പോലെ ഫഅലീലു എന്ന വസിന് മിക്കനസത്തുൻ എന്നതിൻ്റെ ജമായിട്ടുള്ള മക്കാനിസു പോലെ മഫാഇലു എന്ന വസിന് അതുപോലെ മിസ്കീനുൻ എന്നതിൻ്റെ ജമനായ മസാഖീനു എന്നതുപോലെയുള്ള മഫാഇയിലു എന്ന വസിന് ഈ പത്തു വസനുകളാണ് മായുഖാസു അലഹിമിൻ ഔസാനി ജമിൾ കസറത്തി ജമുൽ കസറത്തിൻ്റെ വസനുകളിൽ നിന്ന് ഖിയാസ് ആക്കപ്പെടുന്ന പത്തു വസനുകൾ ഇവയാണ് അബൈത്ത് എന്താണ് ഖില്ലത്തിൻ ഖില്ലത്തിൻ്റെ ജമകളാണ് തെതിരിബാത്തിലെ ഭാഗം നമ്മൾ നേരത്തെ തന്നെ ഏറെക്കുറെ വായിച്ച് അർത്ഥം വെച്ചിട്ടുണ്ട് പാഠഭാഗം ഒന്നുകൂടി നന്നായിട്ട് സ്വന്തമായി വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അള്ളാഹു എളുപ്പമാക്കി തരട്ടെ അസലാ വലൈക്കും വറഹമത്ാഹി വർക്കാത്തു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം സ്വാദ് ലിസ്സാർ